ആരാണ് ബ്രിട്ടീഷുകാരുടെ കാൽ നക്കിയത് ആരാണ് ബ്രിട്ടീഷുകാരുടെ കാല് തിരുമ്മിയത് ആരാണ് ബ്രിട്ടീഷുകാരുടെ പൃഷ്ഠം താങ്ങികളായി നടന്നിരുന്നത് എന്നുള്ളത് ചരിത്രമാണ് അതുകൊണ്ട് അത്തരം തർക്കത്തിലേക്കും വാദപ്രതിവാദങ്ങളിലേക്കും പോവാതെ ചില വസ്തുതകൾ മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ ഏറ്റവും കൂടുതലിപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന സംഘടനകളാണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദേശസ്നേഹികളായി അനുഭവ അഭിനയിക്കുന്നതും അവതരിക്കുന്നതും ബാക്കിയെല്ലാവരും രാജ്യദ്രോഹികളും സ്വാതന്ത്ര്യ സമരവിരുദ്ധരുമായിരുന്നു എന്ന മട്ടിലാണ് അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് വസ്തുതയെന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിന് മുന്നേ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അവരെപ്പോഴും ഈ പറയുന്ന ആരോപണങ്ങൾക്ക് ഉപോത്ബലകമായി അവർ അവതരിപ്പിക്കുന്നത് അവ അവർ തന്നെ എഴുതിയ ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന പേരിൽ അവർ തന്നെ എഴുതിയ കള്ളചരിത്രങ്ങൾ ഉപോത്ബലകമാക്കിക്കൊണ്ടാണ് അത് പ്രമാണമാക്കിക്കൊണ്ടാണ് അവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ എഴുതിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എഴുതിയ ഗ്രന്ഥങ്ങൾ അതിനകത്തെ നുണകളാണ് അവർ വസ്തുതകളായിട്ടോ അല്ലെങ്കിൽ പ്രമാണങ്ങളായിട്ടോ അവതരിപ്പിക്കുന്നത് അങ്ങനെ അവർ പറയുന്ന നുണയ്ക്ക് അവർ തന്നെ എഴുതിയ നുണകൾ പ്രമാണമാക്കുന്ന ഒരു ശൈലിയല്ല ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അവരെക്കുറിച്ച് പറയുന്നത് അവരെഴുതിയ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാർ എഴുതുകയോ പറയുകയോ ചെയ്യാത്ത ആധികാരികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നവർ പറഞ്ഞതും എഴുതിയതും മാത്രമാണ് ആരാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ വഞ്ചിച്ചത് എന്നും രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്തത് എന്നും രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്തത് എന്നും ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നത് ആരാണ് എന്നും അവർ പറഞ്ഞതിനെ അവരുടെ നിലപാട് എന്താണ് എന്ന് അവർ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ അവതരിപ്പിക്കാം ഒന്ന് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് അവരിപ്പോൾ വലിയ രാജ്യസ്നേഹികളാണ് എന്ന് അഭിനയിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ലോകത്തിലൊരിടത്തും രാജ്യസ്നേഹികളാവാൻ കഴിയില്ല കാരണം അവരുടെ തത്വശാസ്ത്രം തന്നെ ആഗോള തരത്തിലുള്ളതാണ് ലോക കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ ഒരു തത്വശാസ്ത്രം നിലനിൽക്കെ അവർക്ക് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പാർട്ടിയുടെ ഇന്ത്യയിലെ ഘടകം ആഫ്രിക്കയിലെ ഘടകം ഇംഗ്ലണ്ടിലെ ഘടകം എന്ന നിലയ്ക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ആഗോള പ്രസ്ഥാനമാണ് എന്നാണ് അവർ പറഞ്ഞതും പഠിച്ചതും പ്രചരിപ്പിച്ചിരുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു പാർട്ടി നിലനിൽക്കുന്നില്ലെങ്കിലും അതുകൊണ്ട് അവർക്ക് ഭാരതം എന്നോ ദേശീയത എന്നോ ദേശീയ ബോധമെന്നോ പറയുന്നത് രാജ്യസ്നേഹമെന്നോ പറയുന്നത് അവർക്ക് സ്വീകാര്യമല്ല അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് വരെ അവർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ മുഴുവൻ പരിശോധിച്ചാൽ ദേശീയത എന്ന വാക്ക് വാക്കെഴുതുന്നിടത്ത് അവരെപ്പോഴും ഉപയോഗിക്കുക സങ്കുചിത ദേശീയത എന്ന വാക്കാണ് അല്ലാതെയുള്ള രാജ്യസ്നേഹം എന്ന് പറയുമ്പോൾ സങ്കുചിത രാജ്യസ്നേഹം എന്നാണ് അവരുപയോഗിക്കുക ഒന്ന് അവർ ഈ പറയുന്ന ദേശീയ വികാരവും രാജ്യസ്നേഹവും അവർ പറയുന്നത് കറക്റ്റാണോ ഇല്ലയോ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുട്ടികളുടെ സംഘടനയാണല്ലോ ബാലസംഘം എന്ന് പറയുന്നത് ആ ബാലസംഘം രൂപീകരിച്ച വർഷം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി നാല് മണിക്കാണ് കല്യാശ്ശേരി സ്കൂളിൽ ചിറക്കൽ താലൂക്കിലാണ് ബാലഭാരത സംഘത്തിൻ്റെ സമ്മേളനം ആരംഭ ആദ്യത്തെ സമ്മേളനം കൂടിയതും അവിടെ വെച്ച് ഈ സംഘടന രൂപീകരിച്ചതും അവിടെ ഈ പുസ്തകം ഞാൻ അവതരിപ്പിക്കുന്നത് സഖാവ് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ എഴുതിയ പുസ്തകമാണ് എൻ്റെ പുസ്തകമല്ല സഖാവ് ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകമാണ് അതിൽ ബാല സംഘം ഉണ്ടാക്കിയതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു സോവിയറ്റ് യൂണിയനിലെ യങ് പൈനിയർ എന്ന സംഘടനയുടെ മാതൃകയിൽ നമുക്കും കുട്ടികളുടെ ഒരു സംഘടന രൂപീകരിക്കണം സോവിയറ്റ് യൂണിയനാണ് എല്ലാത്തിനും മാതൃക അങ്ങനെ ഉണ്ടാക്കിയ അതിനാണ് ഈ യോഗം വിളിച്ചു ചേർത്തത് സംഘടനയ്ക്കൊരു പേര് വേണം ആസ്ഥാനവും വേണം ഭാരവാഹികളും ഇക്കാര്യങ്ങളെല്ലാം ആലോചിക്കാൻ വിപുലമായ സമ്മേളനം ചേരണം കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ളയുടെ വിശദീകരണം ഇങ്ങനെ നീണ്ടു സംഘടനയുടെ പേര് നിർദ്ദേശിച്ചത് കേരളീയനാണ് കെ എ കേരളീയൻ ബാലഭാരത സംഘം പേര് എല്ലാവർക്കും സ്വീകാര്യമായി ചർച്ചകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി നാല് മണിക്ക് കല്യാശ്ശേരി സ്കൂളിൽ ചിറക്കൽ താലൂക്ക് ബാലഭാരത സംഘം സമ്മേളനം നടത്താൻ തീരുമാനമായി ഈ ബാലഭാരത സംഘം എങ്ങനെയാണ് ബാലസംഘമായി മാറിയത് മുപ്പത്തി എട്ടിൽ രൂപീകരിച്ച ബാലഭാരത സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപതിൽ അവരുടെ സമ്മേളനം നടത്തുമ്പോൾ ബാലസംഘം എന്നായി മാറി ഭാരതം എവിടെ പോയി ഭാരതം എന്നുള്ളത് അവർക്ക് സ്വീകാര്യമായിരുന്നില്ല പിന്നീടാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത് അങ്ങനെ ചിന്തിച്ച് അന്ന് അതിൻ്റെ സെക്രട്ടറി ആയി പ്രസിഡൻ്റായിട്ട് ഇ കെ നായനാരും സെക്രട്ടറി ആയിട്ട് ബെർലിൻ കുഞ്ഞനന്ദൻ നായരെയുമാണ് നിശ്ചയിച്ചത് ആ ബാലഭാരത സംഘത്തിലെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർ ഭാരതം എന്ന വാക്കുപേക്ഷിച്ചു കാരണം ഭാരതം അതിനോട് അവർക്ക് എതിർപ്പാണ് ഭാരതം അവർക്ക് സ്വീകാര്യമല്ല മറ്റൊരു കാര്യം അവർ ഒരു പ്രമേയം പാസാക്കി അത് ഞാൻ മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രമാണം ഇതാണ് നാഷണൽ ക്വസ്റ്റ്യൻ ഇൻ ഇന്ത്യ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഒരു പ്രമേയം പാസാക്കി അതിനൊരു പശ്ചാത്തലമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് മുസ്ലിം ലീഗ് എന്ന വിദേ പിന്നെ വിഭജന പ്രസ്ഥാനമായ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പ്രമേയം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് അതിനെക്കുറിച്ച് ഒത്തിരി വാദവിവാദങ്ങളൊക്കെ ഉണ്ടായി വിഭജനം തെറ്റാണോ ശരിയാണോ എന്നൊക്കെ അതിനെക്കുറിച്ച് കൂലങ്കഷമായി ആലോചിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതിയിൽ പ്രമേയം പാസാക്കി ആ പ്രമേയം അച്ചടിച്ചു വന്നൊരു പുസ്തകമുണ്ട് അതിന് അത്തരം പാർട്ടി രേഖകൾ ചേർത്ത ഒരു പുസ്തകം പുസ്തകത്തിൻ്റെ പേര് നാഷണൽ ക്വസ്റ്റ്യൻ ഇൻ ഇന്ത്യ എഡിറ്റഡ് ബൈ ടി ജി ജേക്കബ് സി പി ഐ ഡോക്യുമെൻറ്റ്സ് നയൻറ്റീൻ ഫോർട്ടി ടു ഫോർട്ടി സെവൻ ഒഡീസി പ്രസ് പബ്ലിക്കേഷൻ ന്യൂഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പബ്ലിഷ് ചെയ്തതാണ് ഈ പുസ്തകത്തിലെ ഒരു അധ്യായത്തിൻ്റെ പേരിങ്ങനെയാണ് ഓൺ പാക്കിസ്ഥാൻ ആൻഡ് നാഷണൽ യൂണിറ്റി ആ അധ്യായത്തിൻ്റെ ആമുഖമായി കൊടുത്തിരിക്കുന്നത് റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി എൻലാർജഡ് പ്ലീനം ഓഫ് ദി സെൻട്രൽ കമ്മിറ്റി ഓഫ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഓൺ ദി നയൻറ്റീൻ സെപ്റ്റംബർ നയൻറ്റീൻ ഫോർട്ടി ടു ആൻഡ് കൺഫേംഡ് ബൈ ദി ഫസ്റ്റ് കോൺഗ്രസ് ഓഫ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇൻ മെയ് നയൻറ്റീൻ ഫോർട്ടി ത്രീ റീ ഇൻ പബ്ലി പാകിസ്ഥാൻ ആൻഡ് നാഷണൽ യൂണിറ്റി ഇത് കമ്മ്യൂണിസ്റ്റ് സൊല്യൂഷൻ എഡിറ്റഡ് ബൈ ജി അധികാരി ഇതാണ് ആ അധ്യായത്തിൻ്റെ ആമുഖമായി കൊടുത്തിരിക്കുന്നത് അതായത് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ എൻലാർജ്ഡ് പ്ലീനം പാസ്സാക്കിയ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി ആ പ്രമേയം വീണ്ടും ആദ്യമായി പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മെയ്യിലാണ് കാരണം അപ്പോഴേക്കും ബ്രിട്ടീഷുകാർ നിരോധനം മാറ്റിയിരുന്നു ആ സം പാർട്ടി കോൺഗ്രസിലും ഇത് അവതരിപ്പിച്ചു ഇതിനകത്ത് പാക്കിസ്ഥാൻ വാദത്തെക്കുറിച്ച് അവരുടെ നിലപാട് എന്താണെന്നുള്ളത് ഞാൻ വായിക്കാം ആ ഭാഗം മാത്രം എവര് സെക്ഷൻ ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ വിച്ച് ഹാസ് എ കണ്ടിഗോസ് ടെറിറ്ററി ആസ് ഇറ്റ്സ് ഹോംലാൻഡ് കോമൺ ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻ കോമൺ ലാംഗ്വേജ് കൾച്ചർ സൈക്കോളജിക്കൽ മേക്കപ്പ് ആൻഡ് കോമൺ ഇക്കണോമിക് ലൈഫ് വുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് എ ഡിക്സ്റ്റിങ്ഡ് നാഷണാലിറ്റി വിത്ത് ദ റൈറ്റ് ടു എക്സിസ്റ്റ് ആസ് ആൻ ഓട്ടോണമസ് സ്റ്റേറ്റ് വിൻ ദി ഫ്രീ ഇന്ത്യൻ യൂണിയൻ ഓർ ഫെഡറേഷൻ ആൻഡ് വിൽ ഹാവ് ദ റൈറ്റ് ടു സസീഡ് ഫ്രം ഇറ്റ് ഈ ഫിറ്റ് മേസോ ഡിസയർ ഓരോ പ്രദേശവും പ്രത്യേകമായ ഭാഷയും ഭൂപ്രദേശവും പൊതുവായ ചരിത്ര പൈതൃകവും പൊതുവായ ഭാഷയും സംസ്കാരവും മാനസിക ഘടനയും പൊതുവായ സാമ്പത്തിക ജീവിതവും ഒക്കെയുള്ള ഓരോ പ്രദേശത്തെയും ഓരോ പ്രത്യേക രാഷ്ട്രമായി കണക്കാക്കണം ആ രാഷ്ട്രങ്ങളെല്ലാം കൂടി ചേരുന്ന ആ സ്വത രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ എല്ലാം കൂട്ടിച്ചേർക്കുന്ന ഒരു ഇന്ത്യൻ യൂണിയനോ ഫെഡറേഷനോ ആകാം എന്ന് മാത്രമല്ല ആ ഫെഡറേഷനിലോ യൂണിയനിലോ ചേരുന്ന ഓരോ രാഷ്ട്രത്തിനും അവർക്കെപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു പോവാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഇതാണ് അതിന്റെ ഒരു ഖണ്ണികയുടെ ആദ്യ ഭാഗം എന്നിട്ട് ആ രാഷ്ട്രങ്ങൾ ഏതാണെന്ന് അവർ പറയുന്നു ഫ്രീ ഇന്ത്യ ഓഫ് ടുമോറോ വുഡ് ബി എ ഫെഡറേഷൻ ഓർ യൂണിയൻ ഓഫ് ഓട്ടോണമസ് സ്റ്റേറ്റ്സ് ഓഫ് ദി വേരിയസ് നാഷണാലിറ്റീസ് സച്ചാസ് പത്താൻസ് വെസ്റ്റേൺ പഞ്ചാബീസ് ഡോമിനൻ്റ് മുസ്ലിംസ് സിക്സ് സിന്ധീസ് ഹിന്ദുസ്ഥാനീസ് രാജസ്ഥാനീസ് ഗുജറാത്തീസ് ബംഗാളീസ് ആസാമീസ് ബീഹാറീസ് ഒറിയാസ് ആന്ധ്രാസ് തമിഴ്സ് കർണാടകീസ് മഹാരാഷ്ട്രൻസ് മലയാളീസ് അക്സെട്ര ഈ പറയുന്ന രാജ്യങ്ങൾ അതായത് നാളത്തെ സ്വതന്ത്ര ഭാരതം എന്നു പറയുന്നത് പത്താംസ് ഈ പറയുന്ന ഓരോ പ്രദേശവും ഓരോ സ്വതന്ത്ര രാജ്യങ്ങളായിട്ടുള്ളതാണ് ഭാവി സ്വതന്ത്ര ഭാരതം വരാൻ പോണ സ്വതന്ത്ര ഭാരതം ആ രാജ്യങ്ങളുടെ പേരാണ് പറഞ്ഞത് പത്താൻ വെസ്റ്റേൺ പഞ്ചാബ് സിഖ്കാരുടേത് സിന്ധികളുടെ ഹിന്ദുസ്ഥാനി രാജസ്ഥാനി അതിലൊന്നാണ് കേരളം തമിഴ് തമിഴ്നാട് മലയാ മലയാളം ഈ രാജ്യങ്ങളൊക്കെ സ്വതന്ത്ര രാജ്യങ്ങളാണ് ഈ പ്രസ്താവനയുടെ ഈ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന കമ്മ്യൂ വർ സവർണ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു പുസ്തകം പുസ്തകമെഴുതിയത് കേരളം മലയാളികളുടെ മാതൃഭൂമി ഇത് സ്വതന്ത്ര രാജ്യമാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം എഴുതിയത് ഈ പ്രമേയം നാൽപ്പത്തി രണ്ടിൽ പാസാക്കി പിറ്റേ വർഷം അവരൊരു ചെറിയ തിരുത്തൽ അതിനകത്ത് വരുത്തിയിട്ടുണ്ട് പതിനാറ് രാജ്യങ്ങളല്ല പതിനേഴ് രാഷ്ട്രങ്ങളാണുള്ളത് പതിനേഴാമത്തെ രാഷ്ട്രം എന്ന് പറയുന്നത് ബലൂജികളാണ് ഇന്നത്തെ പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഇങ്ങനെ പതിനേഴ് രാഷ്ട്രങ്ങളായി ഭാരതത്തെ വിഭജിക്കണം എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പ്രമേയം പാസാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ന് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കോ ഐക്യത്തിനും ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിക്കുന്നത് എന്ന ചരിത്ര സത്യം നിങ്ങളാരും മറന്നു പോകരുത് ആരാണ് രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ളത് മനസ്സിലായല്ലോ അവർ പറഞ്ഞ പ്രമേയം അനുസരിച്ച് രാജ്യം വിഭജിച്ചിരുന്നെങ്കിൽ ഇന്ന് കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഇന്ത്യയുടെ ഐക്യത്തെക്കുറിച്ച് പറയേണ്ടി വരുമായിരുന്നില്ല അതൊരു കാര്യം മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്നു കാരണം അവർ തെറ്റിദ്ധരിച്ചു കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷുകാർക്കെതിരാണ് അവർക്കെതിരെ സമരം നടത്തി എന്ന് ഭയപ്പെട്ടിട്ട് ബ്രിട്ടീഷുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു പക്ഷേ അങ്ങനെ ആയിരുന്നില്ല എന്ന് പിന്നീട് അവർക്ക് ബോധ്യമായി അതെപ്പോഴാണ് കൂടുതൽ ബോധ്യമായത് ആയിരത്തി ഒന്നീ പ്രമേയം പാസാക്കിയപ്പോൾ എന്ന് മാത്രമല്ല ആ പ്രമേയം പാസ്സാക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവർ ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജൂലൈ ഇരുപത്തി മൂന്നിന് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം പിൻവലിച്ചു എന്താണ് പിൻവലിക്കുവാൻ കാരണം വരാൻ പോകുന്ന ഒരു വലിയ സമരം നാൽപ്പത്തിരണ്ടിൽ നടക്കുകയാണല്ലോ കിറ്റ് ഇന്ത്യ സമരം അതിന് മുമ്പ് തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമര പട സമര മുന്നേറ്റങ്ങളുടെ പടഹധ്വനികളൊക്കെ കേട്ടു തുടങ്ങിയിരുന്നു അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ സഹായിക്കുകയും സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നിരോധനം പിൻവലിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി അങ്ങനെ ഉണ്ടാവാൻ മറ്റൊരു കാരണമുണ്ടായിരുന്നു എ ഐ ടി യു സിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന എൻ എം ജോഷി അദ്ദേഹം അവിടുത്തെ ഒരു നിയമ നിയമസഭാ അംഗവും കൂടിയായിരുന്നു ഇട ഈ ഇടക്കാല ഗവൺമെൻറ്റുകളുടെ അദ്ദേഹം ഒരു കത്തെഴുതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഞങ്ങളെ നിരോധനം ഞങ്ങളുടെ നിരോധനം പിൻവലിക്കുകയാണെങ്കിൽ ആ പിൻവലിച്ച് ഞങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ഞങ്ങൾ ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കാം എന്തുകൊണ്ട് ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കാം അതിന് മുൻപ് വരെ ഫാസിസ്റ്റ് സംഘ രാജ്യമായ ഹിറ്റ്ലറുമായി ഐക്യം രൂപീകരിച്ചിരുന്നു സ്റ്റാലിൻ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റ് ഐക്യം നിലനിൽക്കെ ഇടയ്ക്ക് ആ ഐക്യം തകർന്നു പോയി അപ്പം ആ ഐക്യത്തിന് തകർന്നപ്പം മറ്റൊരു കൂട്ടർ വേണമല്ലോ സോവിയറ്റ് യൂണിയന് അങ്ങനെ സോവിയറ്റ് യൂണിയന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ ഒപ്പം നിൽക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് എൻ എം ജോഷി ബ്രിട്ടീഷ് സർക്കാരിനൊരു കത്തെഴുതി ആ കത്തെഴുതിയതിന് ശേഷം ദീർഘമായ ചർച്ചകൾ നടന്നു അതിനെ തുടർന്നാണ് ഈ നിരോധനം നാല്പത്തിരണ്ട് ജൂലൈ മാസം ഇരുപത്തി മൂന്നിന് പിൻവലിച്ചത് അപ്പോൾ എന്തിനാണ് പിൻവലിച്ചത് പകരം എന്ത് ചെയ്യും ഞങ്ങൾ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന ആരൊക്കെയാണെന്നും അവർ ഏത് തരം സമരങ്ങളാണ് നടത്തുന്നത് എന്നും അവരെവിടെ വെച്ചാണ് ആലോചന നടത്തുന്നത് എന്നും ഒക്കെയുള്ള വിവരങ്ങൾ ഞങ്ങൾ രഹസ്യമായി ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൈമാറാം പോലീസിന് കൈമാറാം സ്വാതന്ത്ര്യ സമരം നടത്തുന്ന നേതാക്കന്മാർക്കെതിരായ പ്രചരണങ്ങൾ ഞങ്ങൾ നടത്താം അവർക്കെതിരായ ലേഖനങ്ങൾ പ്രസംഗങ്ങൾ ലഘുലേഖകൾ ഒക്കെ അച്ചടിച്ച് രാജ്യമെമ്പാടി ഞങ്ങൾ വിതരണം ചെയ്യാം അതിൻ്റെ സാമ്പത്തിക ബാധ്യത ബ്രിട്ടീഷുകാർ ഏറ്റെടുത്താൽ മാത്രം മതിയാവും എന്നൊക്കെയുള്ള എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിരോധനം പിൻവലിക്കുകയും ബ്രിട്ടീഷുകാർക്ക് സഹായം നൽകുവാൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റ കൊടുക്കുവാനും ഒക്കെ തയ്യാറായത് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അങ്ങനെ വെറുതെ ആരോപണം പറഞ്ഞു പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ മാസം ഇരുപത്തൊൻപതാം തീയതി മലയാള മനോരമ പത്രത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അഭിമുഖം വന്നു ആ അഭി കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പേര് കാന്തലോട്ട് കുഞ്ഞമ്പു എന്നാണ് അദ്ദേഹം മന്ത്രിയായിരുന്നു പലവട്ട എം എൽ എ ആയിരുന്നു അദ്ദേഹം പറഞ്ഞ ആ അഭിമുഖത്തിൽ പറഞ്ഞ പ്രസക്ത ഭാഗം ഞാൻ വായിക്കാം കിറ്റ് ഇന്ത്യ സമരകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാപ്പിനിശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഞാൻ പാപ്പിനിശ്ശേരി വില്ലേജിൽ റെയിൽ വലിക്കാൻ വരുന്നവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണമെന്നായിരുന്നു എന്നതായിരുന്നു പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല ഇതുപോലെ ഓരോ സ്ഥലത്തും ഓരോരുത്തരെ ചുമതലപ്പെടുത്തിയിരുന്നു ഐ എൻ എക്കാർ കേന്ദ്രീകരി നാൽപ്പത്തി രണ്ടിലവസാനം ഐ എൻ എക്കാർ ഇന്ത്യയിലെ അവസ്ഥ നേരിട്ട് പഠിക്കാൻ തീരുമാനിച്ചു ജപ്പാനിലും ബർമയിലുമായിരുന്നു അവർ അന്ന് ഐ എൻ എക്കാർ കേന്ദ്രീകരിച്ചിരുന്നത് ബർമ്മയിൽ നിന്ന് രണ്ടു പേർ മുങ്ങിക്കപ്പലിൽ ഇന്ത്യക്ക് വരുമെന്ന് വിവരം കിട്ടി മുങ്ങിക്കപ്പലിൽ വരുന്നവർ റബ്ബർ ബോട്ടിൽ മലബാർ തീരത്തിറങ്ങാനാണ് പദ്ധതിയിട്ടിരുന്നത് ഏഴിമല ചാവക്കാട് കടപ്പുറങ്ങളിൽ ഓരോരുത്തർ എത്തുമെന്നായിരുന്നു അറിയിപ്പ് ഇവർ വന്നിറങ്ങുമ്പോൾ സ്വീകരിച്ച് തുടർന്ന് പ്രവർത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റു ഐ എൻ എ ഭടന്മാരോട് രഹസ്യമായി അറിയിച്ചു ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഐ എൻ എയോട് സഹകരണം വാഗ്ദാനം ചെയ്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റൊന്നാണ് ചെയ്തത് വന്നിറങ്ങുന്നവരെ സ്വീകരിച്ച് ഒരു വീട്ടിൽ കൊണ്ടിരുത്തുക എന്നിട്ട് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക അങ്ങനെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഇഷ്ടക്കാരാവുക രണ്ടിടത്തും സ്വീകരിക്കാൻ ഓരോ കമ്മിറ്റിയെ നിയോഗിച്ചു ഇതാണ് സ്വാതന്ത്ര്യസമര സേനാനികളോടും ഐ എൻ എ ഭടന്മാരോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് അവർ സ്വാതന്ത്ര്യസമര ഭടന്മാരെ ബ്രിട്ടീഷുകാർക്ക് കൈമാറുവാനുള്ള രഹസ്യ പദ്ധതികളാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്ന് ചെയ്തത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ കാന്തലോട്ട് കുഞ്ഞമ്പു പരസ്യമായി അദ്ദേഹം പ്രസ്താവിച്ചതാണ് ഇങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി എന്നുള്ളത് അതിന് പ്രതിഫലവും വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നിരോധനം മാറ്റുക മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ കാര്യം ചെയ്തു കൊടുത്തപ്പോൾ അവരെ അവരുടെ കാലു നക്കിയതിൻ്റെ ഭാഗമായിട്ട് മറ്റാരോ കാല് നക്കിയെന്നാണല്ലോ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാല് നക്കുകയും അവരുടെ പൃഷ്ഠം താങ്ങുകയും യുദ്ധത്തിന് സഹായിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അനേകായിരം അല്ലെങ്കിൽ അനേക ലക്ഷം പണം ആണ് ബ്രിട്ടീഷുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൈമാറിയത്